നമസ്കാരമാണ് സുഹൃത്തുക്കൾ. നമ്മൾ നിൽക്കുന്നത് അത്തിക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് റീസർവേ വന്നിരിക്കുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഒരു സർവേ വന്നിരുന്നു. അന്നും ജനങ്ങൾ വളരെ സന്തോഷത്തിലിരുന്നു. അത് അതിനിടയ്ക്ക് അതങ്ങനെ മുങ്ങിപ്പോയി. അതിനുശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഈ സർവേ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നാട്ടിലെ ഒരു വളർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത് എന്നാണ് ജനങ്ങളെല്ലാം ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം, എന്താണ് ഇവിടുത്തെ വിഷയം എന്ന് ചോദിക്കാം. അച്ഛാ നമസ്കാരമുണ്ട്. എന്താണ് അച്ഛാ ഇവിടെ ഈ റീസർവേ റിലേറ്റ് ചെയ്തിട്ട്, അതായത് ഡിജിറ്റൽ സർവേ റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ഇഷ്യൂ നടക്കുന്നത്? സർവേ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി. അതിനുവേണ്ടി പല മീറ്റിങ്ങുകളും അവർ വിളിക്കുകയും ഞങ്ങൾ ചെന്ന് സഹകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പറുകൾ, അതായത് ആധാരം, കറന്റ് രസീത് മുതലായ എല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അനേക വർഷങ്ങളായിട്ട് കൈവശം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കരം അടച്ചുകൊണ്ടിരിക്കുന്നതുമായ സ്ഥലം അവരുടെ കയ്യിൽ ശരിയായിട്ടുള്ള രേഖയില്ലാത്തതിനാൽ അത് പുറമ്പോക്കാണെന്ന് പറഞ്ഞുള്ള ഒരു ധാരണയിൽ ഓരോരുത്തർക്കും വളരെയധികം നഷ്ടം വരുത്തുകയിൽ 10-50 സെൻറ്റ് വീതം ഇത്രയും കാലമായിട്ട് കൈവശത്തിരിക്കുന്ന സ്ഥലങ്ങൾ അത് പുറമ്പോക്കാണെന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് എഴുതി വെച്ചിരിക്കുക. അതിനുവേണ്ടിയുള്ള രേഖകൾ അവരുടെ അടുത്ത് ഹാജരാക്കാനില്ല. ഞങ്ങളുടെ അടുത്തുള്ള രേഖ എന്ന് പറയുന്നത് ആധാരവും കരമടച്ച രസീതും കൈവശം മാത്രമേ ഉള്ളൂ. ഇത് അവർക്ക് തൃപ്തിയാകുന്നില്ല. നമ്മൾ കല്ല് സർവേക്കല്ല് കാണിക്കുന്നുണ്ട്. വെള്ളപ്പൊക്കം വന്ന് സർവേക്കല്ല് പലതും മൂടിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, അവരുടെ ഇതിന് യാതൊരു രീതിയിലുള്ള ഡോക്യുമെൻ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്? അവരുടെ ഉള്ള ഡോക്യുമെൻ്റ് ഈ ആരൻ്റെ തീരത്തെക്കുറിച്ച് ഇല്ലെന്നാണ് പറയുന്നത്. ആരൻ തീരത്തെക്കുറിച്ച് ബാക്കി സ്ഥലത്തുള്ളതിനെ കുറിച്ചൊക്കെ ചില രേഖകളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ വലുത് കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്നിരുന്നാലും അത് സഹകരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എത്ര വർഷമായിട്ട് ഈ ഒരു ഈ ഭാഗത്ത് അച്ഛനിപ്പോൾ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാൻ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെയാണ്. കഴിഞ്ഞ 75 വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു സ്ഥലാധിവാസിയാണ്. അധിവസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇവിടെ ഒരു ആറിൻ്റെ തീരത്തൊരു വഴിയുണ്ടായിരുന്നു, നല്ല നടന്നു പോകാനായിട്ട്. നമ്മുടെ കിഴക്കൻ ഭാഗത്തുള്ള ആൾക്കാർക്ക് അത്തിക്കേത്തി പോകുന്നതിനും വള്ളക്കടവിൽ പോകുന്നതിനും ആറിൻ്റെ തീരത്ത് ആറിന്ന് ഒരു 50 അടിയാണ് മാറി കൂടെ നടവഴിയായിരുന്നു. ആ നടവഴി കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നൊക്കെ അതാണ്. അത് ഒരു 1960-നടുത്ത് ഒരു പ്രളയം ഉണ്ടായിട്ട് ഒരു ഭാഗം ഇടിഞ്ഞങ്ങ് പോയി. ആറ്റിലുണ്ട് ഇടിഞ്ഞു പോയ കാരണം ആൾക്കാർക്ക് നടക്കാൻ പറ്റാതായി. ഓക്കെ. അപ്പം നാട്ടുകാരെല്ലാം കൂടെ വന്ന് ഇത് എല്ലാം കൂടെ വന്ന് നമ്മളെ കരം കൊടുത്തുകൊണ്ടിരിക്കുന്ന പറമ്പിൽ 10-15 അടി വീതിയിൽ നട്ടിരുന്ന റബ്ബറെല്ലാം പിഴുത് കളഞ്ഞിട്ട് ഒരു വഴി അങ്ങ് നിർമ്മിച്ചു. അതാണ് ഈ റോഡ്. അതാണ് ഇപ്പോഴത്തെ റോഡ്. പഴയ വഴിയുടെ പുറവശം എതിർ തെക്കുവശം പുറമ്പോക്കായിരുന്നു. അത് മനസ്സിലാക്കി കണ്ട ഞാൻ 6 തീരമാണ് അത് തന്നെ 50 അടി അകലത്തിൽ ആ വഴി കിടക്കുന്നത്. 50 അടി ഉണ്ട്. അന്ന് എടുത്ത വഴിയാണ് ഈ വഴി അല്ലേ? അന്ന് ഞങ്ങള് സ്ഥലം കൊടുത്ത്, ഞങ്ങള് പതിവ് സ്ഥലം കൊടുത്ത് ഉണ്ടാക്കിയ വഴിയാണിത്. കൊടുത്ത വഴിയാണിത്. അതിപ്പോ കാലാനുകാലങ്ങളിൽ പരിഷ്കരിച്ച് ഇപ്പൊ അടുത്ത കാലത്ത് ടാർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ഈ പരുവത്തിലാക്കി. നല്ല വഴി തന്നെയാണ്. പക്ഷെ ഈ വഴിയാണ് ഇതിപ്പോ പഞ്ചായത്ത് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എടുത്ത നിർമ്മിച്ച റോഡാണ് ഇപ്പൊ ഇത്. ഓക്കെ. അങ്ങനെ ചെയ്ത് വഴിയൊക്കെ നന്നാക്കി ഇപ്പൊ അളന്നു കഴിഞ്ഞപ്പോൾ ഈ വഴിക്ക് തെക്ക് വശം മുഴുവൻ പുറമ്പോക്കാണെന്ന് പറയുന്നു. ഞങ്ങൾ ഓരോരുത്തർക്കും 10, 15, 20, 50 സെന്റും വീടുകൾ. ഈ നിൽക്കുന്ന വിജയൻ എന്ന് പറയുന്ന ആളുടെ വീട് കഴിഞ്ഞ 20-30 വർഷമായിട്ട് അവിടെ പണിതിട്ടുള്ള വീടാണ്. ആ വീട് പുറമ്പോക്കിലാണെന്നാണ് പറയുന്നത്. അച്ഛൻ്റെ, അതായത് ഇദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ, അതായത് 30 വർഷമായിട്ട് പണിഞ്ഞു വെക്കുന്ന ആ വീട് ഇപ്പോൾ പുറമ്പോക്കിലാണെന്നാണ് പറയുന്നത്. കൈപിടിച്ചു കൈപിടിച്ചു സംസാരിച്ചു. 30 വർഷമായിട്ട് ഞാൻ അവിടെ വസ്തു വാങ്ങിച്ചു, ഞാൻ ഇത് വേറൊരാളോട് വിലയ്ക്ക് വാങ്ങിച്ചാണ്. അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അത് വീട് പണിഞ്ഞിട്ട് പോയാണ്ട് 30 വർഷത്തോളമായി അവിടെ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴീ റീസർവേ വന്നു കഴിഞ്ഞിട്ടുണ്ടെ അവർ പറയുന്നത് ഇവിടെ സ്ഥലമില്ല എന്നാണ് പറയുന്നത്. അപ്പം അതിന് ഈ വീട് കഴിഞ്ഞിട്ട് പിന്നെ ആണ് ഈ വഴി ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത്? അല്ല, നേരത്തെ വഴിയായിട്ട് താഴെ കൂടെ റോഡുണ്ട്. റോഡുണ്ട്. ആ റോഡ് ആറിന്റെ തീരത്തൂടായിരുന്നു. അടുത്തൂടെ വള്ളത്തേ പോകാൻ വേണ്ടി വള്ളക്കടവിലോട്ട് പോകുന്ന വഴിയായിരുന്നു. വള്ളക്കടവിലോട്ട് പോകാൻ വേണ്ടിയുള്ള നടവഴി മാത്രം അതിപ്പോ അവര് പറഞ്ഞത് റോഡാന്ന് പറയുന്നു. ആ റോഡിനെ കുറിച്ച് ഇപ്പൊ അവരുടെ രേഖയിലില്ലെന്നാ പറയുന്നത്. അങ്ങനെ റോഡ്, ആ റോഡിനെ കുറിച്ച് യാതൊരു രേഖയും അവരുടെ സർവേയിൽ ഇല്ലെന്നാ പറയുന്നത്. ഇല്ലെന്നാ പറയുന്നത്. റോഡെന്ന് പറയുന്നുണ്ട്, അത് ഇതാണെന്ന്, ഇപ്പോഴത്തെ ഈ റോഡാണെന്നാ പറയുന്നത്. അതൊരിക്കലും ശരിയല്ല. ശരിയല്ല. യാതൊരു ന്യായീകരണമില്ല. ഇത്രയും അകത്തിയൊന്നും പുറമ്പോക്കായിട്ട് കിടക്കത്തില്ല. കിടക്കത്തില്ല. വാങ്ങിച്ച സ്ഥലങ്ങളും ഇവിടെ ഈ പണ്ട് ഒരു 50-60 വർഷം മുമ്പായിരുന്നു ഈ ചെറിയ നടവഴി ഉണ്ടായിരുന്നത്. ഈ നടവഴി ആണ് പണ്ടത്തെ സർവേ ചെയ്തപ്പോൾ ആറിന്റെ ബൗണ്ടറിയായി വന്നിരുന്നത് ഈ നടവഴിയാണ്. ഈ നടവഴി സംസാരിച്ചാലോ. അപ്പോൾ ഈ ആറിൻ്റെ നടവഴി, അല്ലെ ആറിൻ്റെ അതിലൂടെ ആയിരുന്നു നടവഴി. അപ്പോൾ ഈ നടവഴിയെ സംബന്ധിച്ച് പഴയ ലിത്തോ പ്ലാനുകളിൽ പരാമർശമുണ്ട്. ഈ നടവഴി ആറിന് തൊട്ടോ ചേർന്ന് ബൗണ്ടറി എന്ന് പറയുന്നത് നടവഴിയാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് പുറമ്പോക്ക് അല്ലെങ്കിൽ ആറിൻ്റെ സ്ഥലമാണെന്നുണ്ട്.
എന്നാൽ ഇപ്പൊ റീസർവേ ചെയ്യുന്നവര് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വഴിയില്ല, ആ വഴിയില്ല. ഈ വഴി എന്ന് പറയുന്നത് അന്ന് ഈ നടവഴിയിലോട്ട് മണ്ണിടിഞ്ഞ് വീണപ്പം ആൾക്കാരെല്ലാം കൂടെ കൂടി ഇവർക്ക് യാത്ര ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഇവരെല്ലാം കൂടെ കൂടി ഈ കരവടയ്ക്കുന്ന ഭൂമിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു റോഡാണിത്. എല്ലാവരുടെയും സ്ഥലത്തോട് റബ്ബർ വെട്ടി അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു റോഡാണിത്. അപ്പോ ഈ റോഡാണ് ആ നടവഴി എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഈ റോഡിന് താഴെ ഇത് ആ നടവഴിയായി കണക്ക് കൂട്ടിയാല് ഈ ഇതിന് അടിവശത്തോടുള്ള സ്ഥലം മുഴുവൻ പുറമ്പോക്കാണെന്നാണ് അവര് പറയുന്നത്. അപ്പൊ പറയുമ്പോ അതിനൊരു ഉപോത്ബലകമായ സംഗതികളുണ്ട്. ഒരു സ്ഥലം അളക്കണമെങ്കിൽ അതിനൊരു വ്യക്തമായ പ്ലാൻ വേണം. ആ പ്ലാൻ വെച്ചിട്ട് ആ പ്ലാനിനകത്തെ കല്ലുകള് ഈ പ്ലാൻ വെച്ചിട്ട് സർവേ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഈ കല്ല് ഓരോരുത്തർക്ക് കല്ലുകൾ ഉണ്ടെങ്കിൽ ആ കല്ലുകൾ അടയാളപ്പെടുത്താൻ സാധിക്കും. ഇപ്പം മണ്ണിട്ട് മൂടിയെങ്കിൽ പോലും അതിൻ്റെ മണ്ടയ്ക്ക് ഇത് എവിടെയാണ് കല്ല് വരുന്നതെന്ന് കറക്റ്റ് മീറ്ററിന് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിപ്പം രണ്ടു നില വീടുകൾ തന്നെ എനിക്ക് തോന്നുന്നു നാലഞ്ചെണ്ണം ഉണ്ട്. പിന്നെ വേറെ ഒത്തിരി ഗുരുമന്ദിരം ഉണ്ട്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ ഇവിടെ വേറെ ഒത്തിരി കെട്ടിടങ്ങൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ബിൽഡിങ്സിനകത്തുള്ള ഏകദേശം ഒരു 100 മീറ്റർ സ്ഥലമുണ്ട് അല്ലേ? 100 മീറ്റർ ഇല്ലേ? 100 മീറ്റർ താഴോട്ടുള്ള സ്ഥലം മൊത്തം പുറമ്പോക്കാണെന്നാണ് അവർ പറയുന്നത്. അപ്പം അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. കാരണം ആളുകൾ 100-100 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം ആ സ്ഥലത്തിന് കരവടയ്ക്കുന്നതാണ്, ആധാരമുള്ളതാണ്. ഇവർക്കൊക്കെ ഉള്ള ആധാരത്തിൽ കുറവേ ഉള്ളൂ സ്ഥലം. ഇത് എടുത്താലും ഈ സ്ഥലം നിലവിലുള്ളത് എടുത്താൽ പോലും ഈ സ്ഥലം കുറവാണ്. അതിൻ്റെ കൂടാണ് ഇതിന് അടിവശത്തു നിന്ന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഏകദേശം 50 സെന്റ് വരെ സ്ഥലം കുറയുന്നവരുണ്ട്. ഇതാണ് ആറല്ലേ? ആ ഇത് തോടാണ്. ഇത് ഇല്ല, ഇത് ഇതൊരു തോടാണ്. പച്ച കാണുന്നില്ലേ നമ്മുടെ ഒരു മരം നിൽക്കുന്നത്? അവിടാണ് അന്നാ റോഡ് ഉണ്ടായിരുന്നു. ആ അന്നാ റോഡ് ഉണ്ടായിരുന്നു. അവിടാണ് അന്നാണ് നടവഴി പോലെ. നടവഴി പോലെ ഇങ്ങനെ വരും. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് ഈ മൂലക്ക് വന്ന് കയറും. ഓ അങ്ങനെ കേറിയിട്ട് തെങ്ങുംപാല ഇട്ട. ഇപ്പൊ ഈ പാലം വന്നിട്ട് എന്റെ ഓർമ്മയിലുണ്ട് ഒരു 30 വർഷത്തിൽ കൂടുതലായില്ല. ഈ പാലം ഉണ്ടായിട്ട് എനിക്കൊന്ന് ഒരു 30-35 വർഷത്തിൽ 30-35 വർഷമായാലും ഈ പാലം ഉണ്ട്. അതിനുമ്പ് ഇവിടെ തടിപ്പാലമായിരുന്നു. തെങ്ങും തടി പാലം ഇട്ടേക്ക്. അപ്പൊ ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം ഇപ്പൊ പുറമ്പോക്കില പഴയ വഴി എന്ന് പറഞ്ഞാൽ അതാണ് തോടിനക്കരക്കര. ഇത് തോടിനക്കരക്കര നമ്മള് തോടിന്റെ ഇക്കരക്കരയുമാണ്. ഞങ്ങളിപ്പോ അങ്ങനെ രണ്ട് രീതിയിലാണ് ആറിങ്ങനെ വളഞ്ഞു പോകുന്ന ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞങ്ങൾ എനിക്കുന്ന തോടിന് ഇക്കരക്കരയുള്ള ഇപ്പൊ ഈ കാണുന്ന പറമ്പാണെങ്കിലും ഈ ഒറ്റ ഒരു പ്ലോട്ടാണിത്. പ്ലോട്ടാണ്, ഒറ്റ പ്ലോട്ടായിട്ടുള്ളതായിരുന്നു ഈ പറമ്പുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിങ്ങനെ റോഡ് ഇങ്ങനെ നഗര വികസനത്തിന് വേണ്ടി നമ്മളിങ്ങനെ റോഡ് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്കുള്ള ഉപയോഗത്തിന് വേണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷേ അന്നത്തെ ആ ഒരു പ്രളയം റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വഴി വെട്ടി മണ്ണിടിച്ചു പോയി വഴി ബ്ലോക്ക് ആയിട്ട്. എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് ചെയ്തു നടക്കുന്ന വഴി ഇച്ചിനോട് അങ്ങോട്ട് ആറിൻ്റെ തീരത്തൂടെ ഇതാണ് നമ്മൾ ഹൈറ്റ് കൂട്ടി നമ്മൾ ഇതിലെ റോഡാക്കി എടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും ചുരുക്കം പറഞ്ഞാൽ റോഡിൻ്റെ വലത്തെ സൈഡിൽ കാണുന്ന ഈ സ്ഥലങ്ങൾ മുഴുവൻ പുറമ്പോക്കാണെന്നാണ് അവർ പറയുന്നത്. അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ഇവിടുത്തെ കാര്യം ഒന്നും വേണ്ടിട്ടില്ല. അത് അടുത്ത കാര്യം ഇവിടെ എന്തൊക്കെയാ എനിക്ക് രവീന്ദ്രനൊക്കെ അവിടുത്തെ കാര്യത്തെ കുറിച്ച് കുറച്ചൊരു വിഷയമുള്ളതാണ്. ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അങ്ങനെ കരയുണ്ടല്ലോ. പറഞ്ഞോ ആറിനക്കര കുടമുരട്ടി കൊച്ചുകുളത്തു നിന്ന് അവിടെ കൊണ്ടായിരുന്ന സ്ഥലം വിറ്റച്ച് ഇവിടെ വന്ന് ഈ 12 സ്ഥലം നോക്കി ഈ ആളുകൊണ്ട് വാങ്ങിച്ചതാണ്. വാങ്ങിച്ച് എന്നാ അവിടെ പെർമിഷൻ എടുത്ത് വീട് വെച്ച് ഇപ്പൊ അത് താമസിച്ചോണ്ടേ 3-4 വർഷമായി താമസം തുടങ്ങിയിട്ട്. ഇപ്പൊ പറയുന്നു ഇതിന് വഴിക്ക് താഴോട്ട് പുള്ളി യാതൊരു സ്ഥലവും ഇല്ലെന്ന് അവർക്കല്ലേ. ഇത്രയും വർഷം കരവടച്ച് ജനിച്ചു വളർന്ന് ഇവിടെ ഈ നാട്ടിൽ താമസിക്കുമ്പോഴത്തെ അവസ്ഥ ഒരു സുപ്രഭാതം ഒരു സുപ്രഭാതി ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവസ്ഥ നോർത്ത് 50 ലക്ഷം രൂപ അല്ലെ 30 ലക്ഷം രൂപ മുടക്കി വീട് പണിഞ്ഞേക്കുക. ഇപ്പൊ 4 വർഷമല്ലേ അവരുടെ സ്ഥിതി ഒന്നും അവരുടെ മാനസികാവസ്ഥയൊന്നും ആലോചിച്ചു. ഓ എന്റെ മുള്ള പൈസ മൊത്തം വീടുമേ ഇൻവെസ്റ്റ് ചെയ്തേ. ഓ വല്ലാത്തൊരവസ്ഥ തന്നെ. ഞങ്ങളുടെ 76.25 സെന്റ് സ്ഥലമാണ് ആധാരത്തിലുള്ളത്. അപ്പൊ അതനുസരിച്ച് ഞങ്ങളുടെ ഈ വീട് ഇവിടെയിരിക്കുന്നതും റോഡിന് അടിവശവും ഉണ്ട്. അപ്പൊ അന്ന് ഞങ്ങളുടെ തേക്കുമരം ഒരു 5-6 മുറി തേക്കുമരം ഉണ്ടായിരുന്നു. ആ തേക്കുമരം വെട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ തഹസിൽദാർ എടുത്ത് അപേക്ഷ കൊടുത്തു. ഈ തേക്കുമരം ഞങ്ങളുടെ ഈ പതിവ് ഭൂമിയിലാണോ അല്ലയോ എന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി അതനുസരിച്ച് തഹസിൽദാർ താലൂക്ക് സർവേ വന്ന്
ഇത് അതിര് തിട്ടപ്പെടുത്തിയപ്പോൾ ഞങ്ങളുടെ ഈ തേക്കുമരം നിൽക്കുന്നത് ഞങ്ങളുടെ പതിവ് ഭൂമിയിലാണെന്ന് അവർ സർട്ടിഫിക്കറ്റ് ചെയ്ത് അതിൻ്റെ സ്കെച്ചും തയ്യാറാക്കി പ്ലാനും തയ്യാറാക്കി തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പതിവ് ഭൂമിയിലാണ് അത് നിൽക്കുന്നത്. ഈ വീട് ഇരിക്കുന്നത് റോഡിനടിഭാഗം രണ്ടും ഒരുമിച്ച് കിടക്കുന്നത് ആറിന്റെ അടം വരെ ഒറ്റ ഫ്ലോട്ടാണ്. അതെ, അതിന് താഴെയാണ് അന്നത്തെ ആ വഴി. അതെ അതെ, പണ്ടത്തെ ഒരു വഴി ഉണ്ടായിരുന്നു, ആറിന്റെ അടിവശം നടപ്പാഴ വഴി ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ. അപ്പൊ എന്തായാലും അപ്പൊ എന്നിട്ട് അതിന്റെ ഇനിയും എന്നിട്ട് അത് അവര് എന്താണ് അപ്പൊ അവരന്ന് ഞങ്ങൾക്ക് ഫൈനലായിട്ട് ഒരു പ്ലാൻ തന്നിട്ടുണ്ടെന്ന്, അത്തേക്കും വരെ വെട്ടിക്കൂ, നിങ്ങളുടെ പതിവ് ഭൂമിയിലാണ് ഇത് നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ സ്കെച്ചും എല്ലാം തേക്കും വരെ അത് ഞങ്ങളുടെയിലുണ്ട്. പക്ഷെ ഇപ്പൊ അവര് പറയുന്നു ഈ റോഡ് നടുവശം പതിവ് ഭൂമി അല്ല, പുറമ്പോക്കാണ് എന്ന് പറയുന്നു. ആ സ്കെച്ച് ഉണ്ടായിട്ട് പോലും അവര് അതെ, അത് അവര് അവിടെ റെക്കോർഡിൽ അത് കൊള്ളിച്ചിട്ടുണ്ട്. കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുകയാണ് അത്. അപ്പൊ അല്ലല്ല, നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമാണിത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ റീസർവേ, അതായത് ഡിജിറ്റൽ സർവേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എങ്കിൽ വരുന്ന കെണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൈസായിട്ട് വന്നിട്ടാണ് കെണി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തുമായാലും ഡോക്യുമെൻറ്റേഷൻ ഇത് ഇറങ്ങിപ്പോൻ പറ്റുമോ? ഇതുകൊണ്ട് ചെറിയ നടപടിയായിരുന്നല്ലേ അത്, തന്നെ വീഴുമില്ല. ഏച്ചാ അച്ഛാ ഇറങ്ങി വരുന്നതിന് ബുദ്ധിമുട്ടില്ല. പൈപ്പ് കൊണ്ടിരുന്നല്ലേ. ഈ മൂലയ്ക്കുള്ളൂ, ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു കൊണ്ടിരുന്നത് ഇങ്ങനെ. ഓ, അപ്പോൾ ഇതാകുമ്പോൾ തന്നെ ഉണ്ടല്ലോ സംഭവം. അപ്പോൾ ഇതിലേ ആയിരുന്നു വഴി എന്നാണ് അച്ഛായൻ പറയുന്നത് അല്ലേ. ഈ ഇടുക്ക് ഇപ്പോൾ താഴ്വശം അങ്ങോട്ട് കയറി അല്ലേ, ഇതിലേ ആയിരുന്നു ആ വഴി ഉണ്ടായിരുന്നാണ് അച്ഛായൻ പറയുന്നത്. അപ്പോൾ എന്തായാലും താഴ്വശമാണ് ഈ പറയുന്ന, പിന്നെ പട്ടയമില്ലാത്ത സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനടിവശത്ത് പുറമ്പോക്ക് ഇതായിരുന്നു വഴി. അപ്പൊ ഈ വഴിയെ ആ വഴിയായിട്ട് മാറ്റി അല്ല, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ പുറമ്പോക്കിന്റെ ഒക്കെ ഡീറ്റെയിൽസ് പഞ്ചായത്തിൽ കാണത്തില്ലേ? ഡീറ്റെയിൽസ് സർവേ പഞ്ചായത്ത്, ആ പഞ്ചായത്തിലല്ലേ ഇതിന്റെ ഡോക്യുമെന്റ്? പഞ്ചായത്തിന്റെ അണ്ടറിലല്ലേ ഈ പുറമ്പോക്കുകളൊക്കെ വരുന്നത്? ഏഹ്, പഞ്ചായത്തിലെ താലൂക്ക് റവന്യൂ രേഖയ്ക്ക് അത് കാണേണ്ടതാണ്. അതെ, അപ്പൊ അതെന്തുകൊണ്ട് അവർ അത് ചെക്ക് ചെയ്യുന്നില്ല? വഴി ആ ഒരു സെക്കൻഡേ, ഒന്ന് ചോദിച്ചോ. ആറ് കഴിഞ്ഞാൽ ഉള്ള വഴി ആ പറഞ്ഞാ. അവർ ഈ ഇടയ്ക്ക് ഒരു ഡ്രോയിങ് ഞങ്ങളെ കാണിച്ചനുസരിച്ച് അവർ ആറെന്ന് കേട്ട് അതിനപ്പുറത്തൊരു വഴി പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഈ ആറെന്ന് പറഞ്ഞ വഴി ഇടയ്ക്ക് നിങ്ങൾ ഈ വൃക്ഷങ്ങൾ കെട്ടിടമൊന്നും കാണുന്നില്ലേ? ആറെന്ന് പറഞ്ഞ വഴി അവിടെ ഒന്നും ഇല്ലാത്ത പോലെ അവർ പറഞ്ഞു. ആറെന്നല്ലേ എഴുതിയിരിക്കുന്നതിനകത്ത്? ആറെന്ന് എഴുതിയിരിക്കുന്നു. ആറെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വൃക്ഷങ്ങളും ഇത്രയും ബിൽഡിംഗ് ഉണ്ടായിട്ട് അതിനപ്പുറത്തൊരു വഴി കാണിച്ചിട്ട് ഇതിനൊന്നും ഇപ്പുറത്തെ കാണുന്നില്ല, വെറും തരിശൂമിയായിട്ടാണല്ലോ നിങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് നേരത്തെ ഉള്ളവർ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഭയങ്കര ദീർഘവീക്ഷണമായിരുന്നു അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ. അന്ന് എനിക്ക് തോന്നുന്നു, അന്ന് പറ്റിയെന്ന് തോന്നുന്നേ, ഈ റോഡ് വെട്ടിയെടുത്തപ്പോൾ അന്ന് അവർ അപ്ഡേറ്റ് ചെയ്ത് കാണത്തില്ല ഈ റോഡ് നമ്മൾ ഈ ഇടിഞ്ഞു പോയ സമയത്ത്. അന്ന് അപ്പം അന്നിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് ശക്തമായിട്ടുള്ള നടപടി ചെയ്യുന്നത്. ഇപ്പം അവർ ഏത് കൊല്ലമോ അതെ വർഷങ്ങൾക്ക് മുന്നേ ഇരുന്ന ഉദ്യോഗസ്ഥന്മാർ ചെയ്യാത്തതിന്റെ പേരിൽ ഇപ്പൊ ജനങ്ങൾ ഇതാണ് യഥാർത്ഥ വഴി. ഇവര് പറയുന്ന ആറ് കഴിഞ്ഞുള്ള വഴി എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഈ വഴിക്ക് പകരം മേളത്തെ വഴിയാണ് ആറ് കഴിഞ്ഞുള്ള വഴി വഴി ഇതാണ് സങ്കല്പിച്ചിരിക്കുക. അതാണ് ഇതിനകത്ത് ഇഷ്യൂ. അത് മാറണമെങ്കിൽ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഈ സ്ഥലത്തിന്റെ എല്ലാം പ്ലാൻ കാണുമല്ലോ, ആറാണവഴി പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള പ്ലാൻ കാണുമല്ലോ. ഈ പ്ലാനിനകത്ത് ഇതെല്ലാം കാണുമല്ലോ, കാണുമല്ലോ. ആ പ്ലാൻ എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ എന്താ, പാലത്തിന്റെ വീതിയുണ്ട്, അവർക്ക് അളക്കാനൊക്കെ അവിടെ ഒരു കല്ലുണ്ട്, അല്ലെങ്കിൽ അവിടെ ഞാൻ പിടിക്കാം പാലത്തിന്റെ വീതി വെച്ച് അവർക്ക് അളന്ന് ആറിന്റെ വീതി നിശ്ചയിക്കുവോ? അവ പുറമ്പോക്കിന് യാതൊരു ഒരു നിർണയവുമില്ല. എവിടെ ആ പുറമ്പോക്കെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനില്ല. ഇല്ല, എത്രയും പുറമ്പോക്ക്, ചിലയിടത്ത് വളരെയധികം കൂടും, ചിലയിടത്ത് കുറയും. ഇപ്പം ഞങ്ങൾ ഇവിടെയൊക്കെ വന്നേക്കുന്നത് 100 മീറ്റർ 150 മീറ്റർ അകത്തോട്ട് കയറി പുറമ്പോക്കാണ് പറയുക. ഞാൻ കരമടച്ചുകൊണ്ടിരിക്കുന്ന 1 ഏക്കർ 60 സെന്റ് സ്ഥലത്തിൽ അത്രയും സ്ഥലം പോലും ഇപ്പൊ ഇല്ല. ഇല്ല, ആറ് വരെ അളന്ന കിട്ടത്തില്ല, കിട്ടത്തില്ല, അത്രയില്ല. ഒരേക്കർ 60 സെന്റ് ഇതാണ്. ഈ 50 സെന്റ് 150 മീറ്റർ മേളോട്ട് കയറി വീണ്ടും കയറി. അപ്പൊ എന്തായാലും, അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആധികാരികമായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് അതെ സംസാരിച്ച് തീർക്കണം, സംസാരിച്ച് തന്നെ തീർക്കണം. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയുന്ന ഒരു പ്രവണത, അത് പ്രശ്നം. ഇവർ പറയുന്ന ഇവരുടെ ഇതിന് ആധികാരികമായ രേഖകളില്ലായിരിക്കും. ഇത് ഉയർന്ന ഇതിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ അസൈൻമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തു നിന്നുള്ള മെയിൻ പ്ലാനുകൾ കൊണ്ടുവന്ന് പരിഹരിക്കേണ്ട വിഷയമാണ്. അത് അതിനുള്ള നടപടിയാണ്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇത് വരണം. എന്നിട്ട് ഗവൺമെന്റ് അതിനകത്ത് ഇടപെട്ട് ഈ ഇതിന് പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പ്ലാൻ എവിടുന്നാന്ന് വെച്ചാൽ എടുപ്പിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സൈനിങ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ കൈയൊഴികല്ല വേണ്ടത്, അവർ വേണ്ട രീതിയിൽ നടപടികൾ എടുക്കേണ്ട കാര്യങ്ങൾ നടപടി എടുക്കുക തന്നെ ചെയ്യണം. കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. മില്ലുകാരൻ സൈനിങ് ഓഫ് പോരേ.